എടാ നീ എന്ത് പറയും കാണിക്കുന്നത്? എടാ എല്ലാവരും പറയുന്നത് എൻ്റെ ഹെൽമെറ്റിൽ ഡോട്ട് ഇല്ലാന്ന്, അതുകൊണ്ട് ഞാനൊരു ഡോട്ട് ഇടുന്നു. എടാ ഡി ഒ ടി എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് യു എസ് എൽ വിൽക്കുന്ന എല്ലാ ഹെൽമെറ്റുകൾക്കും ബാധകമായുള്ള സർട്ടിഫിക്കേഷനാണ് ഇത്. ഇത് നോക്കുന്നതാണെങ്കിൽ നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ ആണ്. കൂടാതെ റിട്ടൻഷൻ സിസ്റ്റം, അതുപോലെ തന്നെ പെനിട്രേഷൻ ലെവൽ, അതുപോലെ തന്നെ ക്രാഷ് പ്രൊട്ടക്ഷൻ എന്നിവ പോലുള്ള വിവിധ ടെസ്റ്റുകൾ നടത്തി പരിശോധിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഭാഗമായി ഹെൽമെറ്റിൻ്റെ ഷെല്ലിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി, കൂടാണ്ട് വിസിബിലിറ്റി ടെസ്റ്റ് ഇതെല്ലാം നടത്തുന്നു. ആഹാ കൊള്ളാല. പക്ഷേ എങ്കിൽ ഇതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ ഈ ടെസ്റ്റുകളെല്ലാം അവരുടെ ബ്രാൻഡ് നിർമ്മാതാവിൻ്റെ ഫാക്ടറിയിൽ തന്നെയാണ് നടക്കുന്നത്. അതിനാൽ തന്നെ വ്യാജ സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതിനായി എൻ എച്ച് ഡി എസ് എപ്പോൾ വേണമെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള സെയിൽസ് ടെസ്റ്റ് വിധേയമാക്കാം. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ബ്രാൻഡിൽ നിന്നുള്ള ഉൽപ്പന്നം മോശമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ ആ ബ്രാൻഡിനെതിരെ വലിയൊരു തുക പിഴ ഈടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ബാച്ചുകളും തിരികെ അയക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ? ഇത് മാത്രമല്ല, അതുപോലെ തന്നെ സ്നെല്ലുണ്ട്, ഇ സി ഉണ്ട്, ഐ എസ് ഐ ഉണ്ട് എന്നിവ വിവിധ സർട്ടിഫിക്കേഷനും ഉണ്ട്. എടാ നിനക്കിത് എവിടെ നിന്നാണ് ഇത്രയും വലിയ അറിവ് കിട്ടിയത്? അതിനല്ലേ നമ്മുടെ ഓട്ടോ മാഗസിൻ.